ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്തൃദിവസത്തിൽ ഒരു ആരാധന ചിന്ത പങ്കുവയ്ക്കുവാൻ ഇടയാകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 3 വാക്യത്തിന്റെ അവസാന വാചകവും 4 വാക്യത്തിന്റെ ആദ്യ വാചകവും നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും, അവർ അവനെ ആരാധിക്കും. നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് എത്ര മഹോന്നതനാണ്, എത്ര നിസ്തുല്യനാണ്, എത്ര ഭയങ്കരനാണ് എന്നുള്ളത് നാം കാണുവാനായിട്ട് പോവുകയാണ്. ഈ ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ തങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ പുരുഷന്മാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ തങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ള ഉറപ്പ് ഇവർക്കാർക്കും ഇല്ല എന്നുള്ളത് എത്രയോ സങ്കടകരമായ കാര്യമാണ്. അവർ മുൻപ് ജീവിച്ചിരുന്നവരാണ് അല്ലെങ്കിൽ അല്ല, എങ്ങനെയായിരുന്നാലും തങ്ങൾക്ക് ഈ ആരാധ്യ പുരുഷന്മാരെ കാണാൻ കഴിയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കാണാൻ കഴിയുമെന്നുള്ള പ്രത്യാശയില്ല എന്നുള്ളത് അതീവ സങ്കടകരമായ കാര്യമാണ്. എന്നാൽ നമ്മുടെ കാര്യം അങ്ങനെയാണോ? അല്ല. നാം കാണാൻ കൊതിച്ചവനെ കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കുന്ന ആരാധിക്കുന്ന ദിവസം അധികം വിദൂരമല്ല. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഒരുപക്ഷെ ഇന്നാകാം, അല്ലെങ്കിൽ നാളെയാകാം. അത്രമാത്രം നാം കർത്താവിന്റെ വരവിനോട് അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്തൃമേശയെ കുറിച്ച് നാം 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ സാധാരണ വായിക്കാറുള്ളതാണല്ലോ. അവിടെ 26 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. കർത്താവ് വരുവോളം, അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതായത് കർത്താവ് വരുവോളം എന്ന് പറഞ്ഞാൽ കർത്താവ് വരും എന്നാണ് ഈ മേശ നമ്മെ വിളിച്ചറിയിക്കുന്നത്. ഇന്ന് രാവിലെയും നാം അത് ആഹരിക്കുമ്പോൾ, നാം അത് പാനം ചെയ്യുമ്പോൾ കർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നാം അത് പാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ കർത്താവ് വരുമെന്ന് ഓർത്തുകൊണ്ടാണ് നാം അത് പാനം ചെയ്യുന്നത്. കർത്താവിന്റെ വരവിനോട് നാം ഒരാഴ്ച കൂടെ അടുത്തു എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാന് ഈ വേദഭാഗം വായിക്കുമ്പോഴൊക്കെയും എന്റെ ചിന്ത തൊട്ടുമുകളിലുള്ള ചില വാക്യങ്ങളിലേക്ക് പോവാറുണ്ട്. നാം 21 അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നാം ഇങ്ങനെ കാണുന്നുണ്ട്, മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. എന്നിട്ട് നഗരമതിലിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. 1 അടിസ്ഥാനം സൂര്യകാന്തം, 2 നീലരത്നം,
മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചോപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒൻപതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഡൂര്യം, പതിനൊന്നാമത്തേത് പത്മരാഗം, പന്ത്രണ്ടാമത്തേത് സുഗന്ധിരത്നം. അപ്പോൾ ഇവിടെ 12 വിധ രത്നങ്ങൾ കൊണ്ടാണ് ഈ നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത് എന്ന് നാം കാണുന്നുണ്ട്. മാത്രമല്ല, അവിടെ നാം വായിച്ചു, മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായി. എന്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ സ്വർണം കണ്ടിട്ടുണ്ട്, ഒരുപക്ഷെ തങ്കവും കണ്ടിട്ടുണ്ടാകാം, എന്നാൽ സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്നെനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. കാരണം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം എന്ന് പറഞ്ഞാൽ ആ തങ്കത്തിന്റെ ഒരു പ്ലേറ്റ് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ഇപ്പുറം നിന്ന് നോക്കിയാൽ അപ്പുറം കാണാവുന്ന നിലയിലുള്ള ഒരു തരം തങ്കമാണ് സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം, എ ട്രാൻസ്പെയറന്റ് പ്യുവർ ഗോൾഡ് എന്ന് പറയാം. ഇപ്പുറം നിന്ന് നോക്കിയാൽ അപ്പുറം കാണാവുന്ന തങ്കമാണത്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു തങ്കം നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല, കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. എന്നാൽ സ്വർഗത്തിൽ നാം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം കാണാനായിട്ട് പോകുകയാണ്. അതുപോലെ ഇവിടെ പറയുന്ന ഈ 12 രത്നങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. ഞാനും വളരെ റെയറായിട്ട് ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ പേരൊന്നും പറയാൻ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പറയട്ടെ, ഇവിടെ പറയുന്ന 12 വിധ രത്നങ്ങളും നാം കാണാനായിട്ട് പോകുകയാണ്. ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എത്ര പാവപ്പെട്ടവരാണെന്നോ ബലഹീനരാണെന്നോ സാമ്പത്തികമായി എത്ര ദരിദ്രരാണെന്നോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നാം എത്ര സമ്പന്നരാണെന്നുള്ളത് കാണാനായിട്ട് പോകുന്നതേ ഉള്ളൂ. നാം ആത്മീകമായിട്ട് എത്ര സമ്പന്നരാണെന്നുള്ളത് കാണാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ആ നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ പറയാൻ വന്നത്, ഈ പറയപ്പെട്ട 12 രത്നങ്ങളും സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും എല്ലാം വിവരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ പീതരത്നം കാണും, ഗോമേതകം കാണും, പുഷ്യരാഗം കാണും, പത്മരാഗം കാണും, അല്ലെങ്കിൽ സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം കാണും. നോ, അതല്ല അവിടെ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനത് വായിക്കുമ്പോൾ വളരെ സന്തോഷിക്കാറുണ്ട്. അവർ അവന്റെ മുഖം കാണും. ദൈവത്തിന് സ്തോത്രം. അവർ അവന്റെ മുഖം കാണും. ആരുടെ മുഖം കാണും? നാഗൽ സാഹിബ് പാടിയ മനോഹരമായൊരു പാട്ടുണ്ട്, എനിക്കായി കണ്ണീർ ഒഴിച്ച തൃക്കണ്ണിൻ സ്നേഹ ശോഭയും ആണികളാലെ തുളച്ച തൃക്കൈകളെയും കണ്ടിടും എൻ പ്രിയൻ മുഖം കാണും ഞാൻ തൻ കീർത്തി നിത്യം പാടുവാൻ എൻ പ്രിയൻ മുഖം
മുഖം കാണും ഞാൻ, തൻ കീർത്തി നിത്യം പാടുവാൻ. എനിക്കായി കണ്ണുനീരൊഴിച്ച തൃക്കണ്ണിൻ സ്നേഹശോഭയും ആണികളാലെ തുളച്ച തൃക്കൈകളെയും ഞാൻ കാണും. എൻ പ്രിയൻ മുഖം ഞാൻ കാണും, തൻ കീർത്തി നിത്യം പാടും. അതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പീതരത്നമോ ഗോമേതകമോ പുഷ്യരാഗമോ പത്മരാഗമോ ഇതൊന്നുമല്ല നമ്മുടെ പ്രത്യാശ. നാം കാണാൻ കൊതിച്ചിരിക്കുന്നത് ഇവയൊന്നും കാണാനല്ല, സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം കാണാനല്ല നാം പോകുന്നത്. അതൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ കാണും. പക്ഷേ എന്റെ കർത്താവിനേക്കാൾ വലിയ ഒരു പുഷ്യരാഗം അവിടെയില്ല, എന്റെ കർത്താവിനേക്കാൾ വലിയ ഒരു പീതരത്നവും അവിടെയില്ല, ഗോമേതകവും അവിടെയില്ല. അതുകൊണ്ട് നാം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യാശയോടെ നമുക്ക് രാവിലെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.